ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓതിയത്. ഇന്ന് നമുക്ക് ഓതാൻ ഉള്ളത് സയാമീസ് ഇരട്ടകൾ മരണപ്പെട്ട്, ഒരാൾ മരണപ്പെട്ടു, ഒറ്റ ആൾ ജീവിക്കുന്നു, അല്ലെങ്കിൽ രണ്ടുപേരും മരണപ്പെട്ടു. അതുപോലെ കുറേ ആളുകൾ മരണപ്പെട്ടു, അതിൽ മുസ്ലിമും ഉണ്ട്, മുസ്ലിം അല്ലാത്തവരുമുണ്ട്, വേർതിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം. ഇങ്ങനെ വരുമ്പോൾ ഈ മയ്യിത്തുകളുടെ ശേഷക്രിയകൾ എങ്ങനെ നിർവഹിക്കണം എന്നതാണ് ഇന്നത്തെ പാഠത്തിൻ്റെ തുടക്കം. ആമുഖം പറഞ്ഞ് സമയം നീട്ടുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കടന്നു വരാം. കീശീരി അയലോക്കത്ത് എവിടെയെങ്കിലും ഉണ്ടാവും, വരും എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും പബ്ലിക്കിൽ ഉസ്താദന്മാരാരെങ്കിലും അടിച്ചോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. തജ്ഹീസു സയാമി വൽ മുഷ്തബഹ്. സയാമീസ് ഇരട്ടകൾ എന്ന് പറഞ്ഞാൽ ശരീരങ്ങളുടെ ഭാഗം പരസ്പരം ഒട്ടിച്ചേർന്നുകൊണ്ടുള്ള ഇരട്ടകൾക്കാണ് ഈ സയാമീസ് ഇരട്ടകൾ എന്ന് പറയുന്നത്. അത് ഏത് ഭാഗവും ആവാം. ചില ആളുകൾ ശിരസ് പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, ചിലത് ശരീരത്തിന്റെ പിൻഭാഗം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ മാറിടം പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, ഏതും ആവാം. ഒരു പ്രസവത്തിൽ ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിൽ അതിനെ ഇരട്ട എന്ന് പറയുമെങ്കിലും അവരെ സംബന്ധിച്ച് ഈ നിയമമല്ല, അത് സാധാരണ നിയമം തന്നെ. ഇവിടെ പരസ്പരം ശരീരഭാഗങ്ങൾ ഒട്ടിച്ചേർന്നുകൊണ്ടുള്ള ആളുകൾ, മുഷ്തബ എന്ന് പറഞ്ഞാൽ കുറെ ആള് മയ്യത്തുകളുണ്ട്, അതിൽ മുസ്ലിമും ഉണ്ട്, അമുസ്ലിമും ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. പക്ഷേ കത്തിക്കരിഞ്ഞിട്ടോ അതല്ലെങ്കിൽ അഴുകിപ്പോയിട്ടോ ഏതാണ് മുസ്ലിം ഏതാണ് അമുസ്ലിം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പരുവത്തിലായിരിക്കുന്നു മയ്യത്തുകൾ. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. ലൗമാത്ത മരണപ്പെട്ടാൽ, അഹദു തുഅമൈനിസ് ഇരട്ടകളിൽപ്പെട്ട ഒരാൾ ഉണ്ടോ, ഇരട്ട സ്വന്തമാണെങ്കിൽ തുഅമൈനി എന്നാ പറയാം. ഒരു പ്രസവത്തിൽ ഒന്നിലധികം കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ തുഅമ എന്ന് പറയും. പക്ഷേ എങ്ങനത്തെ തുഅമാണ്? അസയാമിയേനി. സയാമിയ അതിന്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയുന്ന, അതായത് ഇങ്ങനെ ശരീരം പരസ്പരം ഒട്ടിപ്പിടിച്ച് ജനിച്ച് ജീവിച്ച, വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ ആദ്യം റെക്കോർഡ് ചെയ്യപ്പെട്ടത് സയാമ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഉള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് പിന്നീട് ലോകത്തിന്റെ ഏത് ഭാഗത്തും ശരീരഭാഗങ്ങൾ പരസ്പരം ഒട്ടിച്ചേർന്നുകൊണ്ട് ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ വൈദ്യശാസ്ത്രം പറയുന്ന പേരാണ് സയാമീസ് ഇരട്ട. ആട്ടെ, ഇങ്ങനെ പരസ്പരം ഒട്ടിച്ചേർന്ന ഇരട്ടകളിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു, മറ്റേയാൾക്ക് ജീവനുണ്ട് താനും, എന്നാൽ എന്ത് ചെയ്യണം? വജബ ഫസ്ലുഹു, ആ മരണപ്പെട്ട ശരീരത്തെ ജീവിച്ചിരിക്കുന്ന ആളുടെ ശരീരത്തിൽ നിന്നും വേർപിരിക്കുക, ശസ്ത്രക്രിയയിലൂടെ വേർപിരിക്കൽ നിർബന്ധമാണ്. എങ്ങനെ? ഇൻ അംകന, ശസ്ത്രക്രിയ നടത്തി ഈ മയ്യത്തിനെ ജീവിച്ചിരിക്കുന്ന ആളിൽ നിന്നിട്ടും വേർപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ നിർബന്ധമായും ഓപ്പറേഷൻ ചെയ്ത മരിച്ച ആളെ ജീവിച്ചിരിക്കുന്ന ആളുടെ ദേഹത്തിൽ നിന്നും വേർതിരിക്കണം. പക്ഷേ ഇല്ല, ജീവിച്ചിരിക്കുന്ന ആൾക്ക് അപകടം സംഭവിക്കും. ഈ മരിച്ച ശരീരത്തെ ശസ്ത്രക്രിയയിലൂടെ വേർപിരിച്ചാൽ ജീവനുള്ള ആൾക്ക് അപകടം സുനിശ്ചിതമാണ്. വൈദ്യശാസ്ത്രം പറയുന്നു ഓപ്പറേറ്റ് ചെയ്ത് ഈ മരിച്ച മയ്യത്തിനെ വേർപിരിച്ചാൽ തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്ന ആൾക്ക് അപകടം പറ്റും എന്ന് കണ്ടാൽ
അപ്പൊ പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ട കാരണം, ഒരാൾ മരിച്ചാലെ വേർപിരിക്കാൻ വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്ന ആൾക്ക് അപകടം വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് വജബ, അങ്ങനെ വന്നാൽ നിർബന്ധമാണ്. മാസിവദ്ദഫൻ, ഈ മരിച്ച ശരീരത്തെ മറമാടാൻ പാടില്ല, ബാക്കിയൊക്കെ ചെയ്യാം. അതായത് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, അയാൾക്ക് വേണ്ടി മയ്യത്ത് സ്കരിക്കണം, ഒക്കെ ചെയ്യണം. പിന്നെ മറമാടാതെ തൽക്കാലം അവിടെ നിൽക്കുക, കുറച്ച് ചെയ്യുമ്പോൾ അഴുകുമല്ലോ. അഴുകുമ്പോൾ തന്നാലേ സ്വാഭാവികമായും ഈ ജീവിച്ചിരിക്കുന്ന ആളുടെ ദേഹത്തിൽ നിന്ന് ഈ മൃതശരീരം വേറിട്ടുകൊള്ളൂ. അങ്ങനെ സുമ്മയും ഫസല, അങ്ങനെ നിസ്കാരം വരെയുള്ള ശേഷക്രിയകളൊക്കെ ചെയ്ത് മറമാടൽ മാത്രം നടത്തിയിട്ടില്ലേ പറ്റുന്നില്ല. അങ്ങനെ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം ഈ മരിച്ച ശരീരം ജീവനുള്ള ശരീരത്തിൽ നിന്നിട്ടും അഴുകി വേർപ്പെട്ടു. വജബദഫനഹു, അങ്ങനെയാവുമ്പോ പിന്നെ രണ്ടും വേർപിരിഞ്ഞല്ലോ. വേർപിരിഞ്ഞു കഴിഞ്ഞാൽ മരമാടലല്ലാത്ത ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഇനി മറമാടിയാ മതി വേർപ്പെട്ടതിന് ശേഷം. അപ്പോ ശസ്ത്രക്രിയയിലൂടെ വേർപ്പെടുത്താൻ പറ്റും, ജീവിച്ചിരിക്കുന്ന ആൾക്ക് അതുകൊണ്ട് പ്രത്യേകം അപകടം പറ്റില്ലെങ്കിൽ അപ്പോൾ തന്നെ ഓപ്പറേഷൻ ചെയ്ത് വേർപ്പെടുത്തി മയ്യത്ത് ശേഷക്രിയകളൊക്കെ ചെയ്ത് മറമാടണം. അല്ല, അങ്ങനെ ശസ്ത്രക്രിയ നടത്തിയാൽ ജീവിച്ചിരിക്കുന്ന ആൾക്ക് അപകടം പറ്റുമെങ്കിൽ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് സ്കിരിച്ച് അങ്ങനെ നിർത്തുക. ഇനി അത് അഴുകി വേർപിരിയുന്നത് വരെ നിർത്തുകയും വേർപിരിഞ്ഞാൽ മറമാടുകയും ചെയ്യുക. ഇതിപ്പോ ഒരാള് മരിക്കുകയും മറ്റേയാള് ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ്. ഇനി ഇമ്മാത്താമാൻ, ഇങ്ങനെ ശരീരഭാഗങ്ങൾ ഒട്ടിച്ചേർന്ന ഇരട്ടകൾ ഒന്നിച്ചു മരണപ്പെട്ടു, രണ്ടാളും മരിച്ചു. അതോടുകൂടി വത്തഹദാനോ അൻ, ഈ ഇരട്ടകളിൽ പെട്ട രണ്ടാളും ഒരേ ഇനത്തിൽപ്പെട്ടവരാവുകയും ചെയ്തു. നല്ല, രണ്ടാളും പുരുഷന്മാരാണ് അല്ലെങ്കിൽ രണ്ടാളും സ്ത്രീകളാണ്. ഇങ്ങനെ വന്നാൽ പിന്നെ അവിടെ കാര്യമായ പ്രയാസങ്ങളും ഒന്നുമില്ല. ജുഹിസ മാൻ, രണ്ട് മയ്യത്തുകളെയും ഒന്നിച്ച് പരിപാലനം നിർവഹിച്ചാൽ മതി. കാരണം പുരുഷനാണെങ്കിൽ രണ്ടും പുരുഷനാണ്, സ്ത്രീയാണെങ്കിൽ രണ്ടും സ്ത്രീയാണ്. അപ്പൊ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് സ്കരിച്ച് ഒന്നിച്ച് മറമാടിയാൽ മതി. അനി അങ്ങനെ എന്നെ വന്നോളുന്നില്ലല്ലോ, അധികവും അങ്ങനെയാ കാണുന്നത്. ഈ ഒട്ടിച്ചേർന്നുള്ളതൊക്കെ ആൺകുട്ടികളാണെങ്കിൽ രണ്ടും ആൺകുട്ടികളായിട്ടും, പെൺകുട്ടികളാണെങ്കിൽ രണ്ടും പെൺകുട്ടികളുമായിട്ടാണ് അധികവും കാണാറ്. അപൂർവമായി വ്യത്യാസപ്പെട്ട് വരാം. ആ വൈനോ അൻ, രണ്ടുപേരും ഒന്നിച്ചു മരിച്ചു, പക്ഷേ രണ്ടും ഒരു ഇനത്തിൽപ്പെട്ടതല്ല, ഒരു കുട്ടി ആണാണ്, ഒറ്റൊന്ന് പെണ്ണാണ്. ഇങ്ങനെ വന്നാൽ വജബൽ ഫസ്ലു, മരണപ്പെട്ടതിന് ശേഷം സാധിക്കുമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് വേർപിരിക്കണം. ഈ നമുക്കന സാധ്യമെങ്കിൽ, ആകെ മുഖം മാത്രമേ ഉള്ളൂ, അതല്ലെങ്കിൽ കയ്യും കാലും മുഖം മാത്രമേ ഉള്ളൂ, ഉടനെ ഒറ്റൊന്നാണ്, അങ്ങനത്തെ പിന്നെ വേർപിരിക്കാൻ കഴിയില്ല. അങ്ങനെയില്ല, ശരീരത്തിന്റെ ഏതോ പ്രത്യേക ഭാഗമേ ഒട്ടിച്ചേർന്നിട്ടുള്ളൂ. എന്നാ പിന്നെ അപകടം പേടിക്കാനില്ലല്ലോ, ഓപ്പറേഷൻ ചെയ്ത് വേർതിരിക്കാം. ഇങ്ങനെ വേർപിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് വേർപിരിച്ച് ഒന്നിനെ ഒരു കബറിലും മറ്റൊന്നിനെ മറ്റൊരു കബറിലുമായി തന്നെ മറമാടൽ നിർബന്ധമാണ്. വയില്ല, ഇനി അങ്ങനെ ശസ്ത്രക്രിയയിലൂടെ വേർപിരിക്കാൻ പറ്റില്ല. പറഞ്ഞേക്കന്നെ രണ്ട് മുഖമുണ്ട്, അതുപോലെ തന്നെ വായി കണ്ണ് മൂക്കും ഒക്കെ രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ ഒറ്റ ഉടല. കയ്യും കാലും രണ്ട് വേറെ വേറെ ഉണ്ട്, പക്ഷേ ഉടൽ വേറിയില്ല. അപ്പൊ അത് ഇനി മരിച്ച ഓപ്പറേഷൻ ചെയ്ത് വേറിയിരിക്കാൻ കഴിയില്ല, ആകെ ശരീരം ഒന്നായിട്ട് വെട്ടിപ്പൊളിക്കേണ്ടി വരും, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോ ആണും പെണ്ണുമായി വ്യത്യാസമാവുകയും ശസ്ത്രക്രിയയിലൂടെ വേർപിരിക്കാൻ പറ്റാതെ വരികയും രണ്ടാളും ഒന്നിച്ച് മരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഫൊയില ഭീമാ മാംകന, സാധിക്കുന്നത്ര പരമാവധി ചെയ്യാം. അവിടെ പിന്നെ വേറെ കബർ വയ്ക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുക, അല്ലെങ്കിൽ സാധിക്കുന്ന നിലക്ക് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് സ്കരിച്ച് മറമാട്. അതാണ് ഇപ്പൊ സയാമീസ് ഇരട്ടകളുടെ വിധി. ഇനി മുഷ്തബഹിനെ പറ്റിയാണ് പറയുന്നത്. വനവിഷ്തബഹ മുസ്ലിമോന,
മുസ്ലിംകളായ ആളുകളെ തിരിച്ചറിയാത്ത സാഹചര്യം വന്നു ബികുഫാരിൻ കാഫറുകളുമായി. ഇപ്പോ വല്ല വിമാനാപകടമോ അതുപോലെ തന്നെ എന്തെങ്കിലും തീപിടുത്തമോ പോലത്തെ അപകടങ്ങളുണ്ടായി, കത്തിക്കരിഞ്ഞ് ശരീരം ഏതാണ് ആണോ പെണ്ണോ എന്ന് പോലും തിരിച്ചറിയുന്നില്ല, മുസ്ലിമോ അമുസ്ലിമോ തിരിച്ചറിയുന്നില്ല, ആ നിലക്ക് കത്തിക്കരിഞ്ഞു പോയി. ഒരു കാര്യം ഉറപ്പാണ്, മുസ്ലിംകൾ ആ കൂട്ടത്തിലുണ്ട്, ആ മുസ്ലിംകളും ഉണ്ട് എന്നുറപ്പ്. പക്ഷേ ആരതാണ്, ഏതാണ് മുസ്ലിമിന്റെ ശരീരം, ഏതാണ് അമുസ്ലിമിന്റെ ശരീരം എന്ന് തിരിച്ചറിയാത്ത പരുവത്തിൽ ആയിരിക്കുന്നു മയ്യത്ത്. എന്നാൽ എന്ത് ചെയ്യണം, മുമ്പൊക്കെ വളരെ അപൂർവ സാഹചര്യമുള്ളൂ, ഇനി ഇപ്പൊന്ന് വളരെ കൂടുതൽ സാഹചര്യം. അതിൻ്റെ ഇടയ്ക്ക് റിയാദിൽ ഒരു ഗ്യാസ് ലോറി പൊട്ടിത്തെറിച്ച് ഒരുപാട് ആളുകൾ വന്ന് മരിച്ചു. അതുപോലെ നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു പെട്രോൾ വഹിച്ചു പോകുന്ന ഒരു ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ച് ഒരുപാട് ആളുകൾ കത്തിക്കരിഞ്ഞ് മരിച്ചു. ഇങ്ങനെ തീപിടുത്തത്തിൽ, അതുപോലെ തന്നെ വിമാനയാത്രയിൽ വിമാനം തീപിടിച്ച് കത്തിക്കരിയുന്നു. ഉസ്താദ്, മൈക്ക് പോയതാണു? ഉസ്താദ് കേൾക്കുന്നുണ്ടോ? അബു ഷാക്കർ ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റൈസ് ആണ്, ഇതാ മൈക്ക് കൂടും. ഞാൻ ഒരു സെക്കൻഡ് പ്രതീക്ഷിച്ചത് കട്ടായ ജലം പെട്ടെന്ന് തന്നെ വരും ചെയ്യും. ഇന്നലെ ലാസ്റ്റ് ആണ് ആ മൈക്ക് കൂട്ടു ഉസ്താദ്. അപ്പോ വജബ വസുലുൽ ജമീഇ, മുസ്ലിമിന്റെ മയ്യത്തും ഉണ്ട് അമുസ്ലിമിന്റെ മയ്യത്തും ഉണ്ട്. പക്ഷേ ഏതാണ് മുസ്ലിമിന്റെ മയ്യത്തെന്നോ ഏതാണ് മുസ്ലിമിന്റെ മയ്യത്തെന്നോ തിരിച്ചു അറിയാൻ പറ്റ, എല്ലാവരും മയ്യത്തും കുളിപ്പിക്കണം. കാരണം മുസ്ലിമിന്റെ മയ്യത്ത് കുളിപ്പിക്കൽ ഏതായാലും, അപ്പൊ മുസ്ലിം ഏതാണെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് എല്ലാവരും കുളിപ്പിച്ചാൽ ഉറപ്പാവുമല്ലോ. അതുകൊണ്ട് എല്ലാ മയ്യത്തും കുളിപ്പിക്കൽ വുജൂബ. വതക്ഫീനുഹും, അതുപോലെ തന്നെ എല്ലാ മയ്യത്തുകളും കഫൻ ചെയ്യുകയും വേണം. ഇനി കുളിപ്പിക്കാനും പറ്റാത്ത നിലക്ക് തീ വന്നു പോയിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞു അപ്പൊ തേമം ചെയ്യാം. അപ്പൊ ഈ തേമം ചെയ്യുന്നതും തന്നെ എല്ലാവരുടെ മയ്യത്തും തേമം ചെയ്യണം, എന്നിട്ട് എല്ലാം കഫൻ ചെയ്യാം. എന്നിട്ടോ വസ്സലാത്തു അലൈഹിം, എല്ലാവരുടെ മേലും നിസ്കരിക്കലും വുജൂബവും. അപ്പൊ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് പറയണ്ടേ? രണ്ട് രീതി പറയണ്ടേ? പിന്നെ വദഫ്നഹും, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മയ്യത്തുകൾ മറമാടുകയും വേണം. ബൈനൽ മഖ്ബറത്തൈൻ, മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിലും അല്ല അമുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിലും അല്ലാത്ത അവക്കിടയിൽ ഒരു സ്ഥലത്ത്. കാരണം അമുസ്ലിമിന്റെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയിട്ട് മുസ്ലിമിനെ മറമാടാൻ പാടില്ല എന്നാണ് നിയമം. അതുപോലെ തന്നെ മുസ്ലിമിന്റെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് അമുസ്ലിമിനെയും ഖബറടക്കാൻ പാടില്ല. പക്ഷെ ഇത് ഏതാ മുസ്ലിം ഏതാ മുസ്ലിം തിരിയില്ലല്ലോ. അപ്പോ പ്രത്യേകമായ ഒരു ഖബർസ്ഥാനിൽ അവരെ മറമാടുകയാണ് വേണ്ടത് തിരിച്ചറിയാത്തോടത്തോളം. ഇപ്പൊ പലരും ഡി എൻ എ ടെസ്റ്റിലൂടെയും മറ്റുമൊക്കെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ മുസ്ലിം ഇന്നാള് മുസ്ലിമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതനുസരിച്ച് മുസ്ലിമിന്റെ ഖബർസ്ഥാനിൽ മറമാട. തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം തന്നെ നിലനിൽക്കുന്നതെങ്കിൽ രണ്ടും അല്ലാത്തൊരു സ്ഥലത്താണ് മറമാടേണ്ടത്. കാരണം എന്നാല് മുസ്ലിമിന്റെ മയ്യത്ത് കാഫറിന്റെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി മറമാടി എന്ന അപകടം വരൂല. അമുസ്ലിമിന്റെ മയ്യത്ത് മുസ്ലിമിന്റെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് മറമാടി എന്ന അപകടം വരൂല. ഇത് രണ്ടും അല്ലാത്തൊരു സ്ഥലത്തായാൽ എന്നാ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെ നിസ്കരിക്കണം എന്ന്? വൽ അഫ്വലു, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏറ്റവും ഉത്തമം, അതായത് തിരിച്ചറിയുന്നില്ല ഏതാ മുസ്ലിമിന്റേത് ഏതാ മുസ്ലിമിന്റേത് എന്ന് തിരിച്ചറിയാത്ത സാഹചര്യത്തിൽ നിസ്കരിക്കൽ വുജൂബാണ്. എന്നാ ആ രൂപ നിസ്കരിക്കുന്ന രൂപത്തിൽ ഏറ്റവും ഉത്തമം സ്വലാത്തുൻ വാഹിദത്തുൻ, ഒറ്റ നിസ്കാരം. ഈ മയ്യത്തുകളെ ഒന്നിച്ചു വെച്ചിട്ട് ഒരു നിസ്കാരം നിസ്കരിക്കാം. എങ്ങനെയായിരിക്കുക? ബിഖസ്തിൽ മുസ്ലിമി മിൻഹും, ഇക്കൂട്ടത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകളുടെ മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി നിസ്കരിക്കണം.
മയ്യത്തെല്ലാം വെക്കുക. ഈ വെച്ച മയ്യത്തുകളുടെ കൂട്ടത്തിൽ നിന്നിട്ട് മുസ്ലിങ്ങളായ ആളുകളുടെ മയ്യത്തുകളുടെ മേൽ നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടുകൂടി നിസ്കരിക്കും. അതാണ് കൂടുതൽ നല്ലത്. എന്നാൽ മറ്റൊരു രീതിയും ആവാം. ബേജൂസു ജായിസാണ്. അസ്വലാത്തു അലാ വാഹിദിൻ ഫവാഹിദിൻ, ഒന്നിന് പുറകെ ഒന്നായിക്കൊണ്ട് വേറെ വേറെ ഓരോന്ന് നിസ്കരിക്കുകയും ആവാം. പക്ഷെ അപ്പൊ എന്തുവാണ് നെയ്യത്ത്? നിയ്യത്തു സ്വലാത്തി അലൈഹി ഇൻകാന മുസ്ലിമൻ, ഈ മയ്യത്ത് മുസ്ലിമാണെങ്കിൽ അദ്ദേഹത്തിന്റെ മേൽ ഫർളാക്കപ്പെട്ട നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന നെയ്യത്തോടുകൂടി ആയിരിക്കണം. അപ്പൊ നെയ്യത്തിലാണ് വ്യത്യാസം. കൂട്ടത്തിൽ ഉത്തമം ആദ്യം പറഞ്ഞ എല്ലാവർക്കും കൂടി ഒറ്റ നിസ്കാരം നിസ്കരിക്കാം. ഈ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളുടെ മേൽ മയ്യത്ത് നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടുകൂടി നിസ്കരിക്കുക. ഇനി ഓരോന്നും നിസ്കരിക്കുമ്പോൾ തെറ്റില്ല. പക്ഷെ എന്താവണം? ഈ മയ്യത്ത് മുസ്ലിമിൻ്റെതാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടുകൂടി നിസ്കരിക്കണം എന്ന് മാത്രം. നെയ്യത്തിൽ അങ്ങനെ. ഇനി മയ്യത്തിന് വേണ്ടി ദുആക്കണമല്ലോ. മയ്യത്ത് നിസ്കാരത്തിന്റെ മുഖ്യമായ ലക്ഷ്യം അതാണല്ലോ. അപ്പൊ എങ്ങനെ വേണം? ആദ്യ രൂപത്തിൽ എല്ലാം കൂടി വെച്ചിട്ട് ഇക്കൂട്ടത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകളുടെ മേൽ നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടുകൂടി നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ ദുആ ചെയ്യേണ്ടത് എന്നിങ്ങനെയാണ്. ഈ മയ്യത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണമേ, വറഹമും അങ്ങനെയുള്ള മുസ്ലിമീങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണമേ എന്നിങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. കാരണം അതിന് കൂട്ടത്തിൽ രണ്ടുമുണ്ട് എന്നുള്ള ഉറപ്പാണല്ലോ. എല്ലാം എല്ലാവർക്കും കൂടി ഒന്നിച്ച് ഒറ്റസ്കാരാവുമ്പോൾ കൂട്ടത്തിൽ മുസ്ലിമുണ്ട് അമുസ്ലിമുണ്ട്. അമുസ്ലിമായ ഒരു മനുഷ്യൻ അമുസ്ലിമായി മരണപ്പെട്ട ഒരാളുടെ പരലോകമോക്ഷത്തിനു വേണ്ടി മഗ്ഫിറത്തിനു വേണ്ടി ദുആ ചെയ്യാൻ പറ്റില്ല. അപ്പോ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണമേ എന്നിങ്ങനെ ദുആ ചെയ്യാം. നീ രണ്ടാമത്തെ ഓരോന്നും വേറെ വേറെ നിസ്കരിക്കുകയാണെങ്കിലോ? ഓരോന്നും വേറെ വേറെ നിസ്കരിക്കുകയാണ് എന്നാൽ അവിടെ ദുആ ചെയ്യേണ്ടത് അല്ലാഹുമ്മഗ്ഫിർലഹു ഇൻകാന മുസ്ലിമ, ഈ മയ്യത്ത് മുസ്ലിമിൻ്റെതാണെങ്കിൽ അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണമേ, അദ്ദേഹത്തിന് നീ റഹ്മത്ത് ചെയ്യണമേ എന്നിങ്ങനെ ദുആ ചെയ്യാം. കാരണം ചിലപ്പോൾ മുസ്ലിമിൻ്റെതാവാം, ചിലപ്പോൾ മുസ്ലിമിൻ്റെ അല്ലാത്തതാവാം. ഇങ്ങനെയാണ് ഇപ്പം മുസ്ലിമാണോ അല്ലേ എന്ന് അവ്യക്തമാവുകയും കൂട്ടത്തിൽ മുസ്ലിമുണ്ടെന്ന് ഉറപ്പാവുകയും ചെയ്ത സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അത് രണ്ടും കഴിഞ്ഞു. ഇനി അമുസ്ലിങ്ങളുടെ മയ്യത്ത് മുസ്ലിങ്ങളുടെ പ്രദേശത്ത് ഉണ്ടായാൽ എന്ത് നിലപാടാണ് മുസ്ലിങ്ങൾ അതിനോട് ചെയ്യേണ്ടത്, അനുവർത്തിക്കേണ്ടത് എന്നാണ് ഇനി പറയുന്നത്. സമയം ആവണുള്ളൂ, അവിടെ കുറച്ചാണ്ട് ഓതുക. അല്ല ഞാൻ ഇതിപ്പോ ഒന്നും തീരുവല്ലോ. ഇനിയുണ്ട് കുറച്ചുകൂടി മയ്യത്ത് പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ഏതാനും ഒന്ന് രണ്ട് പാഠങ്ങൾ ഇനിയും, രണ്ടല്ല രണ്ടോ മൂന്നോ പാഠങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. കുറച്ച് സമയം കൂടി ഓത. ഏതായാലും 10 മിനിറ്റുള്ള കാമണിക്കൂർ ബാക്കിയുണ്ടല്ലോ. അപ്പൊ അവിടെ യുഎയിലൊക്കെ ശ്രമം കൊടുക്കാൻ. അപ്പോ ചിലപ്പോ തീരും, വലിയ വിശദീകരണം ആവശ്യമുള്ളതല്ല എന്നാണ് മനസ്സിലാകുന്നത്. ജനായിസുൽ കുഫാർ എന്നതാണ് അടുത്ത പാഠം. ശരി, ജനായിസുൽ കുഫാർ, കാഫിറുകളായ അമുസ്ലിങ്ങളായ ആളുകളുടെ മയ്യത്ത്, അത് മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം എന്ന് തുടങ്ങാം. മയ്യാദത്തുൽ കാഫിരി, ഒരു അമുസ്ലിമായ മനുഷ്യനെ രോഗസന്ദർശനം നടത്തൽ. എങ്ങനത്തെ കാഫിറാണ്? അദ്ദിമ്മി, മുസ്ലിം ഗവൺമെന്റിന്റെ കീഴിൽ സംരക്ഷണ നികുതി കൊടുത്ത് ജീവിക്കുന്ന കാഫറാണ്. നമ്മളെ നാട്ടിത്ത് അഹദിയാണ്, ദിമ്മിയല്ല. അതിനും ഇതേ വിധി തന്നെയാണ് ഉണ്ടായത്. ദിമ്മിയാവുമ്പോ മുസ്ലിം ഭരണത്തിന്റെ കീഴിൽ മുസ്ലിങ്ങളെ ഗവൺമെന്റിനെ അംഗീകരിച്ച് നികുതി കൊടുത്തു ജീവിക്കുന്ന ആളുകൾക്കാണ് ഈ ദിമ്മി ദിമ്മി എന്ന് പറയാം. നമ്മളെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. നമ്മളെ നാട്ടിൽ നമ്മുടെ സ്വന്തം രാജ്യമാണ്, എല്ലാ സമുദായക്കാരും അവരവർക്ക് അവരവരുടെ വിശ്വാസം വെച്ച് പുലർത്തി ജീവിക്കാനും ആരാധനകൾ സ്ഥാപിക്കാനും ആരാധനകൾ അർപ്പിക്കാനും ഗോപുര നല്ല നിലക്ക് പ്രചരണങ്ങൾ നടത്താനും ഒക്കെ അനുമതിയുണ്ട് എല്ലാവർക്കും. അങ്ങനെ പരസ്പരം അഹദിന്റെ പേരിൽ ജീവിക്കുന്ന അഹദികളാണ്.
അതിനും ഈ ദിമ്മിയുടെ അതേ രീതി തന്നെ. അപ്പോ ഇങ്ങനെയുള്ള ദിമ്മിയോ അഹദിയോ ഒക്കെ ആയ കാഫിറുകൾക്ക് രോഗം ബാധിച്ചാൽ ആ രോഗ സന്ദർശനം നടത്തൽ സുന്നത്തുൻ, സുന്നത്തുണ്ട്, നിരുപാധികല്ല. ഇൻ റജ ഇസ്ലാമുഹു, നമ്മള് രോഗ സന്ദർശനം നടത്തുകയും വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ ഒരു വേള ഈ രോഗിയായ മുസ്ലിം സഹോദരൻ മുസ്ലിമാവാൻ സാധ്യത കാണുന്നുണ്ട് എങ്കിൽ അവിടെ സന്ദർശനം സുന്നത്താണ്. കാരണം ഒരു മനുഷ്യന് ഹിദായത്ത് കിട്ടാൻ, സന്മാർഗം ലഭിക്കാൻ അതൊരു വേള കാരണമായേക്കും എന്നൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ അത് പോകുന്നത് സുന്നത്ത് തന്നെ. അതും അല്ലെങ്കിൽ ഔക്കാന നഹ്വ ഖരീബില്ലഹു, തന്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ആളെപ്പോലെയുള്ള നഹ്വ ഖരീബ് തന്നെ കുടുംബക്കാരൻ തന്നെ ആയിക്കോളണമെന്നില്ല. നമ്മളെ നാട്ടിലൊക്കെ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ, ഒന്നിച്ച് പഠിക്കുന്നവർ, ഇങ്ങനെ സഹ പാഠികള്, അതുപോലെ തന്നെ പരസ്പരം ഒന്നിച്ച് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു തൊഴിൽശാലയിൽ ഒന്നിച്ച് ജേഷാഞ്ചന്മാരെ പോലെ ഒന്നിച്ചൊരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള കൂട്ടുകാര്, സ്നേഹിതന്മാര്, സഹപ്രവർത്തകന്മാര് പോലെയുള്ളവരൊക്കെയാണെങ്കിൽ അപ്പോഴും അത് സുന്നത്ത് തന്നെ. ഇല്ല, അങ്ങനൊന്നുമില്ല, പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, നമ്മളിപ്പോ പോയതുകൊണ്ട് മാത്രം അയാൾ ഇസ്ലാമതം സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയും നമുക്കില്ല. എങ്കിലും ഫജായിസത്തുൻ, ജായിസ, സുന്നത്തൊന്നുമില്ലെങ്കിൽ വേണമെങ്കിൽ പോവാം. ശരി, അതേസമയത്ത് അയൽവാസിയാണെങ്കിൽ നേരത്തെ പറഞ്ഞേക്ക്, പ്രത്യേക ശത്രുതയിൽ അല്ലെങ്കിൽ അയൽവാസിയാണെങ്കിൽ ഈ സുന്നത്ത് എന്ന് പറയപ്പെടും. അതാ നഹ്വ് ഖരീബ് പറഞ്ഞു. അപ്പൊ അയൽവാസിയാണ്, സഹപാഠിയാണ്, അല്ലെങ്കിൽ സഹപ്രവർത്തകനാണ്, അതല്ലെങ്കിൽ കുടുംബക്കാരനാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അയാൾ മുസ്ലിമാകും എന്ന് പ്രതീക്ഷ ഇല്ലെങ്കിലും സുന്നത്ത് തന്നെ. അതൊന്നുമല്ല, നമ്മുടെ ഈ സന്ദർശനവും അയാൾക്ക് വേണ്ട സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്താൽ ഒരു വേള മുസ്ലിമാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാലും സുന്നത്ത് തന്നെ. അതൊന്നുമില്ല, എന്നാൽ ഒരു സാമാന്യ നിരക്ക്, അയാൾ ഒരു മനുഷ്യനാണല്ലോ, സുഖമില്ലാതെ കിടക്കല്ലേ, ഒന്ന് കണ്ടേക്കാം, സന്ദർശിച്ചേക്കാം എന്ന നിരക്കാണെങ്കിൽ കുഴപ്പമില്ല, ജായിസാണ്. അങ്ങനെ സന്ദർശിക്കാൻ ചെന്നാൽ ശിഫായി, രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇങ്ങനെ രോഗിയായി കിടക്കുന്ന ദിമ്മിയോ അഹദിയോ ഒക്കെ ആയ കാഫറിനെ രോഗസന്ദർശനം നടത്താം എന്ന് മാത്രമല്ല, രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷേ അവിടെ ഒരു നിബന്ധന ഉണ്ട്, മാലം വെക്കും ഫി ഹയാത്തിഹി വററുലിൽ മുസ്ലിമീൻ, അയാൾ ജീവിക്കുന്നത് കൊണ്ട് മുസ്ലിം സമുദായത്തിന് ഉപദ്രവം ഇല്ലെങ്കിൽ. ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും, മൂത്തന്റെ ജാതിയ, ഒരു സ്വയം തരൂല, അങ്ങനത്തെ മെല്ലെ കാലം കഴിഞ്ഞ് കിട്ടിയാ സയാമത്തായി, പിന്നെ അവിടെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമൊന്നും വേണ്ട. അങ്ങനൊന്നുമില്ല, അതൊരു ഒരു സാധാരണ നിരുപദ്രവകാരിയായ ഒരു ജീവിയാണ്. നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണവുമില്ല, നമുക്കാണെങ്കിൽ അയാളെ കൊണ്ട് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നുമില്ല. മുസ്ലിം സമുദായത്തിന് അയാൾ ഇന്നത്തെ പ്രത്യേകിച്ച് ഗുണവും ഇല്ല, പ്രത്യേകിച്ച് ദോഷവുമില്ല. എങ്കിൽ പ്രാർത്ഥിക്കാം, ഗുണമുണ്ട്, എന്നാൽ ഏതായാലും പ്രാർത്ഥിക്കാം. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും, അമുസ്ലിം ആണെങ്കിൽ പോലും മുസ്ലിം സമുദായത്തിന് വലിയ സഹായം ലഭിക്കുന്ന, സഹകരണം കിട്ടുന്ന, സഹായകമാവുന്ന പല അമുസ്ലിങ്ങളും ഉണ്ട്, അവർക്ക് വേണ്ടി ഏതായാലും പ്രാർത്ഥിക്കാം രോഗശമനത്തിന്. അതേസമയത്ത് ഇവൻ എപ്പോഴും കഴിയുന്ന നിലക്ക് ശല്യക്കാരനാ, എന്നാ പിന്നെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. അങ്ങനെ നമുക്ക് അമുസ്ലിമായ ആളെ സന്ദർശിക്കാൻ പോയാൽ അവന് ചൊല്ലിക്കൊടുക്കണം, അൽ മുഅ്തദിറു, മരണമാസന്നമായ അമുസ്ലിമായ മനുഷ്യനെ ചൊല്ലിക്കൊടുക്കണം ആ ഷഹാദത്തൈനി, രണ്ട് ഷഹാദത്തുകളും എനിക്ക് കൊടുക്കണം. വുജൂബന്റെ നിർബന്ധ, അത് നമ്മൾ മുസ്ലിമീങ്ങൾ ഭരിക്കാൻ കിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കൊടുക്കുന്നതല്ല, മറിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ രണ്ടും ചൊല്ലിക്കൊടുക്കൽ വുജൂബാണ്. എപ്പോ ഇൻ റുജിയ ഇസ്ലാമുഹു,
അയാൾ മുസ്ലിമാവുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയും സാഹചര്യവും വെച്ച് ഷഹാദത്ത് ചൊല്ലിക്കൊടുത്താൽ അദ്ദേഹം മുസ്ലിമാകുമെന്ന് പ്രതീക്ഷ തോന്നുന്നു എങ്കിൽ ചൊല്ലിക്കൊടുക്കൽ വുജൂബാൻ. ചെല്ലിയാ മുസ്ലിമാവും, ചൊല്ലിയിട്ടില്ലെങ്കിൽ നമ്മളെ ബാധ്യത കൂടും. ഇല്ല, അങ്ങനെ നമ്മൾ ചൊല്ലിക്കൊടുത്താൽ മുസ്ലിമാവുമെന്ന് പ്രതീക്ഷയൊന്നും ഇല്ല, എന്നാലും ആസന്ന മരണനായി കാണുമ്പോൾ ഒരു മനുഷ്യനല്ലേ, അവസാന നിമിഷത്തിനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന നിലക്ക് ചൊല്ലിക്കൊടുക്കൽ ഫനദുബൻ, സുന്നത്തായിട്ട് ചൊല്ലിക്കൊടുക്കണം. അപ്പോ മരിക്കാൻ കിടക്കുന്ന ഒരു അമുസ്ലിമിന്റെ അരികെ ചെന്നാൽ അദ്ദേഹം നമ്മള് ഷഹാദ്കരിമ ചൊല്ലിക്കൊടുത്താൽ ഇപ്പൊ മുസ്ലിമാവും എന്ന സാഹചര്യം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നു എങ്കിൽ ഷഹാദ്കരിമ ചൊല്ലിക്കൊടുക്കൽ വുജൂബാണ്. അങ്ങനെ പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും ചൊല്ലിക്കൊടുക്കൽ സുന്നത്തുണ്ട്. പക്ഷെ അവിടെ ചൊല്ലിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരാവില്ല, പ്രതീക്ഷ ഉള്ളവർക്ക് ചൊല്ലിക്കൊടുക്കാതിരുന്നാൽ കുറ്റക്കാരാവും. അതിപ്പോ മരിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ. മരണപ്പെട്ടു കഴിഞ്ഞാലോ? യജൂസു, ജായിസാണ് വസുലുൽ കാഫിരി. കാഫറായ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കൽ ജായിസാണ്. മുത്തലക്കൻ അത് പറഞ്ഞേക്ക് ബന്റെ ബന്ധുവോ അയൽവാസിയോ കൂട്ടുകാരനോ പോലെയുള്ളവരാവട്ടെ അല്ലെങ്കിൽ ദിമ്മിയാവട്ടെ ഒക്കെ ജായിസാണ്, കുഴപ്പമില്ല. എന്നാ വുജൂബോ? അതുമില്ല. കാഫറായ ഒരു മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ കാഫിരിങ്ങൾ കുളിപ്പിച്ചോട്ടെ, നമ്മൾ ഇടപെടണ്ട. കാഫിരിങ്ങൾ ആരുമില്ല, എന്നാ നമ്മൾ കുളിപ്പിക്കണമെന്ന് വുജൂബുണ്ടോ? അതില്ല, വുജൂബൊന്നുമില്ല. എന്നാ കുളിപ്പിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഒരു മനുഷ്യനല്ലേ, മനുഷ്യൻ എന്ന നിലക്കൊരു ഹുർമത്തുണ്ടല്ലോ, ആ നിലക്ക് വേണമെങ്കിൽ കുളിപ്പിക്കാം, ജായിസാണ്. എന്നാൽ കുളിപ്പിക്കണമെങ്കിൽ കുളിപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല, കഫൻ ചെയ്യുന്നതിനും കുഴപ്പമില്ല. എന്നാൽ നിസ്കാരം ഹറാമാണ്. മുസ്ലിം അല്ല കാഫറാണെങ്കിൽ അദ്ദേഹത്തിന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കൽ ഹറാമാണ്. മുസ്ലിമാണോ അല്ലേ എന്ന് സംശയമാണെങ്കിലും അങ്ങനെ തന്നെയാ നമ്പറിട്ട് പറഞ്ഞു. വരാമൻ ഷക്ക ഫി ഇസ്ലാമിഹി, മുസ്ലിമാണോ അല്ലേ എന്ന് സംശയം, മുസ്ലിമാണെന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. ആവാനും സാധ്യതയുണ്ട്, ആകാതിരിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ അവിടെ നിസ്കാരം പറ്റൂല, കാരണം മുസ്ലിമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂന്ന്. എന്നാൽ അങ്ങനെ വെഹറും സ്വലാത്തു അലൈഹിക്കതായിരിക്കാന്ന് പറഞ്ഞാൽ മുത്തലക്കം തന്നെ എന്നറിഞ്ഞാൽ അത് അയൽവാസിയാകട്ടെ, കുടുംബക്കാരനാകട്ടെ, സഹപ്രവർത്തകനാവട്ടെ, സ്നേഹിതനാവട്ടെ, ആരാവട്ടെ, കാഫറിന്റെ മേലിൽ നിസ്കരിക്കൽ ഹറാമാണ്, കുളിപ്പിക്കലോ ജായിസുമാണ്. ഇതിന്റെ ഇടയിലൊന്നുണ്ടല്ലോ വേറെ രണ്ട് കാര്യങ്ങൾ തന്നെ പറയും. അമ്മ തക്ഫീനു, എന്നാൽ അമുസ്ലിമായ ഒരു മനുഷ്യന്റെ മയ്യത്ത് കഫൻ ചെയ്യലും വദ്ദഫനു, ആ മയ്യത്ത് മറമാടലും, ഫൈന്നമായ ജിബാനി, അത് രണ്ടും വുജൂബ് തന്നെ. എവിടെ? ഫി ഗൈരിൽ ഹർബിയ്യി വൽ മുർത്തദി, മുസ്ലിങ്ങളുമായി ഔദ്യോഗികമായ ശത്രുതയുള്ള ഹർബി കാഫറാണെങ്കിൽ അവിടെ കഫൻ ചെയ്യവും വേണ്ട, മറമാടലും വേണ്ട, ഒന്നും വുജൂബില്ല. വൽ മുർത്തദി അതുപോലെ തന്നെ മുസ്ലിമായിരുന്നു, പിന്നീട് ഇടക്ക് വെച്ച് ഇസ്ലാമിനെ വിട്ടെറിഞ്ഞ് കുഫരിയത്തിലേക്ക് പോയി, മുർത്തദായിപ്പോയി, അങ്ങനെയുള്ള രണ്ടാളെയും കഫൻ ചെയ്യുകയും വേണ്ട, മറമാടുകയും വേണ്ട. കാരണം അവർക്ക് ഹുർമത്തില്ല എന്നുള്ളതാണ് കാരണം. അല്ലാത്ത റിമ്മിയായ കാഫറാവട്ടെ, അഹദിയായ കാഫറാവട്ടെ, അവരൊക്കെ മരണപ്പെട്ടാൽ കുളിപ്പിക്കൽ ജായിസാണ് എന്ന് പറഞ്ഞതുപോലെ കഫൻ ചെയ്യലും മറമാടലും വുജൂബാണ്. അത് മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള ഹുർമത്ത് കൊടുത്തിട്ടാണത്. എന്നാൽ വലൗജിദ ജുസ്ഉമിൻ ജുസ്സതിഹി, ഹർബി അല്ലാത്ത ഒരു അവിശ്വാസിയായ മനുഷ്യന്റെ മൃതശരീരത്തിന്റെ ഒരു ഭാഗം ലഭിച്ചു. പണ്ട് മുസ്ലിമീങ്ങളുടെ ശരീരഭാഗം ലഭിച്ചാൽ നമ്മൾ പറഞ്ഞു ആ മനുഷ്യന്റെ ശരീരത്തിനെ കൊണ്ട് ചെയ്യും പോലെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും നസ്കരിക്കലും മറമാടലും ഒക്കെ വുജൂബാണ്.
ഒരു അമുസ്ലിമായ മനുഷ്യനാണ്. പക്ഷെ എന്തല്ല, മുർത്തദോ ഹർബിയോ അല്ല, സാധാരണ നിലക്കുള്ള കാഫറാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ശരീരഭാഗം കിട്ടിയാൽ വജബ സുത്രുഹു വദഫ്നുഹു, അതിനെ പേരിനൊരു തുണി കൊണ്ട് പൊതിഞ്ഞ് ഒരു കുഴിയെടുത്തതിൽ മറമാടണം. കുളിപ്പിക്കല് ഏതായാലും വുജൂബില്ല, അതുപോലെ നിസ്കരിക്കാൻ പാടില്ല. ആട്ടെ, വയഹ്റുമു ഇത്തിബാഉ ജനാസത്തി കാഫിരിൻ, കാഫിറായ മനുഷ്യന്റെ മയ്യത്തിനെ അനുഗമിക്കൽ, നേരെ മയ്യത്തുണ്ടോ കൂടെ പോകൽ ഹറാമാണ്. വസിയാറത്തു ഖബ്രിഹി, കാഫിറിന്റെ ഖബർ സിയാറത്ത് ചെയ്യലും ഹറാമ് തന്നെ, ചില മസാഹത്തുകൾക്ക് വേണ്ടി വെച്ച്. എന്താണത്? ഇല്ലായതാ റജ ഇസ്ലാമു വൈരിഹി, ഇയാളായതാലും മരിച്ചു, അയാളുടെ ശേഷക്രിയയിലൊക്കെ പങ്കെടുത്ത് അയാളെ മറമാടാൻ കൊണ്ടുപോകുന്ന കൂട്ടത്തിലൊക്കെ പോയി, അതുപോലെ തന്നെ ഇയാളുടെ ബന്ധപ്പെട്ട ആളുകൾ ഖബർ സിയാറത്തിന് പോകുന്ന കൂട്ടത്തിൽ ഇയാളും കൂടെ പോയി കൊടുത്തു, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇയാളുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ഇസ്ലാമിലേക്ക് വരുമെന്ന് പ്രതീക്ഷ നമുക്കുണ്ട്. ഈ സൗഹൃദം മുതലെടുക്കാം നമുക്ക്, അത് ഇസ്ലാമിന് ഗുണകരമായി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് കണ്ടാൽ മയ്യത്തിന് അനുഗമിക്കുന്നത് കൊണ്ടും അങ്ങനെ തന്നെ അവിശ്വാസിയായ ഒരാളുടെ ഖബർ സന്ദർശിക്കുന്നത് കൊണ്ടും തെറ്റില്ല. അതുമല്ലെങ്കിൽ അങ്ങനെ മുസ്ലിമാവുന്ന പ്രദേശമൊന്നുമില്ല എങ്കിലും ഔക്കാന കരീബഹു, ഈ മരണപ്പെട്ട വ്യക്തി ഈ പോകുന്ന വ്യക്തിയുടെ കുടുംബക്കാരനാണ്, എങ്കിൽ പോകാം. ഇയാളെ വാപ്പ മുസ്ലിമല്ല, കാഫറാ, ഇയാൾ ഇസ്ലാമതം സ്വീകരിച്ചു, അല്ലെങ്കിൽ ഇയാളെ ഉമ്മ മുസ്ലിമല്ല, ഇയാൾ മുസ്ലിമാണ്. ഇങ്ങനെ ഒരു ഉദാഹരണം, കുടുംബത്തിൽപ്പെട്ട കാഫറായ ഒരു കുടുംബത്തിൽ നിന്നിട്ട് ഒരാൾ ഇസ്ലാമതം സ്വീകരിച്ചതാണ്, അദ്ദേഹത്തിന്റെ കുടുംബ മിത്രാദികള് പെട്ട ആളുകൾ മരിച്ചു, ഇയാളുടെ ജേഷ്ഠം മരിച്ചു, അല്ലെങ്കിൽ ഇളാപ്പ മരിച്ചു, അല്ലെങ്കിൽ ഉമ്മ മരിച്ചു, ഇങ്ങനെയൊക്കെ അവിടെ മയ്യത്തോണ്ടുവന്ന കൂട്ടത്തിൽ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള സ്വന്തം ഉമ്മയുടെയോ കുടുംബക്കാരുടെയോ കബറിങ്ങൽ സന്ദർശനാർത്ഥം പോകുന്നതിനും കുഴപ്പമില്ല. അപ്പൊ രണ്ടാലൊന്ന് വേണമെന്നർത്ഥം, ഒന്നിക്കൽ ഈ സന്ദർശനവും ഈ മയ്യത്തിന് അനുഗമിക്കലും കൊണ്ട് മുസ്ലിം സമുദായത്തിന് വല്ല മസലഹത്തും അതുകൊണ്ടുണ്ടെങ്കിൽ ആവാം, അതല്ലെങ്കിൽ തന്റെ കുടുംബമാണെങ്കിൽ ആവാം, അതുമല്ലെങ്കിൽ ഔസൗജഹു തന്റെ ഭാര്യയാണെങ്കിലും ആവാം. ഭാര്യ എങ്ങനെ കാഫറാല്? നമ്മൾ പറഞ്ഞുകൊണ്ട് അഹ്ലി കിതാബുകളിൽപ്പെട്ട നിശ്ചിത നിബന്ധനയൊത്ത സ്ത്രീകളെ വിവാഹം കഴിക്കാം എന്ന് ഇസ്ലാമിൽ അനുവാദമുണ്ട്. അങ്ങനെ നിശ്ചിത നിബന്ധനയൊത്ത അഹ്ലി കിതാബുകളിൽപ്പെട്ട ഒരു സ്ത്രീയെ ഒരു മുസ്ലിമായ മനുഷ്യൻ വിവാഹം കഴിച്ചിരുന്നു എന്നിരിക്കട്ടെ, അവൾ അങ്ങനെ മുസ്ലിം ആവാതെ തന്നെ അഹ്ലി കിതാബിയത്തായി തന്നെ മരണപ്പെട്ടു, ആള് കാഫറാണല്ലോ. ഇവിടെ ഈ ഭാര്യയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഭർത്താവിന് കൂടെ പോകാം, ഇനി വേണമെങ്കിൽ ആ ഖബറിടം സന്ദർശിക്കുകയും ചെയ്യാം. ഇങ്ങനെ അപ്പൊ കുടുംബം, അതുപോലെ ജിമ്മി കുടുംബമാണ്, അതല്ലെങ്കിൽ ഭാര്യയാണ്, അതല്ലെങ്കിൽ ഇസ്ലാമിന് അതുകൊണ്ട് വല്ല ഗുണവും കിട്ടും എന്നൊക്കെ കണ്ടാൽ മയ്യത്തിന്റെ കൂടെ പോകാം, അതുപോലെ തന്നെ സിയാറത്തുമാവാം. അതൊന്നും ഇല്ലെങ്കിൽ മയ്യത്തിന്റെ കൂടെ പോകലും സിയാർത്ത് ചെയ്യലും ഹറാമാവുന്നു. ഇനി കൂട്ടത്ത് പറഞ്ഞപ്പോ എല്ലാണ്ട് പറയാന്ന് മാത്രം, വലായജൂസു ജായിസല്ല അസ്സലാമു അലൈഹി, ഈ കാഫിറിന്റെ മേൽ സലാം ചെല്ലൽ, അതായത് മരിച്ച കബറിങ്ങ് സിയാർത്തിന് ചെല്ലുമ്പോ, ഏതായാലും സിയാർത്തിന് പോയതല്ലേ, ഉമ്മാന്റെ ഖബറാണ്, അല്ലെങ്കിൽ ബാപ്പാന്റെ ഖബറാണ്, അല്ലെങ്കിൽ ഏട്ടന്റെ അഞ്ചന്റെ ഖബറാണ്, അല്ലെങ്കിൽ ഭാര്യന്റെ ഖബറാണ്, സിയാർത്ത് ചെയ്യൽ ജായിസാണെന്ന് അറിഞ്ഞു, എന്നാ പിന്നെ ഏതായാലും പോയ സ്ഥിതിക്ക് ഒരു സലാം പറഞ്ഞേക്കാൻ, അത് പറ്റൂല.
സിയാർത്ത് ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ട് സലാം പറയാം എന്ന് വരില്ല. മുസ്ലിമിനല്ലാതെ സലാം പറയാൻ പാടില്ല. ജീവിച്ചിരിക്കുമ്പോഴും അങ്ങനെ തന്നെ, മരണശേഷവും നിയമം അത് തന്നെ. കബറിങ്ങ ചെന്നാല് അമുസ്ലിമിന്റെ കബറാണ്, തന്റെ ബന്ധുവാണെങ്കിൽ പോലും സലാം പറയാൻ പാടില്ല. അതുപോലെ തന്നെ പോലെ ദുആ ഉലഹു ബിൽ മഗ്ഫിറ, എന്റെ ഭാര്യയായിരുന്നു പക്ഷേ മുസ്ലിമാകാതെ തന്നെ മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഉമ്മയും ബാപ്പിയായിരുന്നു അവർ മുസ്ലിമാകാതെ മരണപ്പെട്ടു പോയി, ദൗർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു, എന്നാൽ എനിക്ക് അള്ളാഹു തആല ഈമാനിന്റെ ഹിദായത്തിന്റെ വെളിച്ചം തന്നു, അൽഹംദുലില്ലാ, എന്നാ ഞാൻ എന്റെ വാപ്പാന്റെ കബറിങ്ങ ചെന്നിട്ട് അല്ലെങ്കിൽ ഉമ്മാന്റെ കബറിങ്ങ ചെന്നിട്ട് പഠിച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട വാപ്പക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് ദുആ ചെയ്യാൻ നിർത്തിയില്ല. കാരണം മുസ്ലിം അല്ലാതെ മരണപ്പെട്ട ആളുകൾക്ക് പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ മുസ്ലിംകൾക്ക് അവകാശമില്ല. ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. ഇനി കുറച്ചുകൂടി ഉള്ളവർ തീർക്കുന്ന അത്രത്തോനെ ഇല്ല ആ ഒരു വിഷയം ആണ് പൂർത്തിയാക്കിയത്. ഇങ്ങനെ അമുസ്ലിമായ ഒരു മനുഷ്യന്റെ കബറുണ്ട് ഇവിടെ, അതിന്റെ മുകളിൽ ചവിട്ടുന്നത് കൊണ്ട് കറാഹത്ത് വരില്ല എന്നാണ് പണ്ട് നമ്മൾ പറഞ്ഞല്ലോ, മുസ്ലിമിന്റെ കബറുമായി ചവിട്ടാൻ പാടില്ല. എന്നാൽ ആ കുഴപ്പം അവിടെ ഇല്ല. ലാക്കിൻ പക്ഷേ കറാഹത്തില്ലെങ്കിലും ഖബറിന്റെ മുകളിൽ ചവിട്ടൽ ഉപേക്ഷിക്കൽ ആവശ്യമാണ്. എവിടെ ദിമ്മിന്റെ ഖബറാണെങ്കിൽ, മുസ്ലിം ഗവൺമെന്റിന്റെ കീഴിൽ നികുതി കൊടുത്ത് ജീവിക്കുന്ന മുസ്ലിംകളാണ്, അതിൽപ്പെട്ട ഒരാളുടെ ഖബറാണ് എങ്കിൽ അതിന്റെ മുകളിൽ ചവിട്ടാതിരിക്കുകയാണ് വേണ്ടത്. എന്താ കാരണം? അവന്റെ കൂട്ടുകാരനായ മറ്റ് ദിമ്മികളായ ആളുകൾ അതുകൊണ്ട് പ്രയാസപ്പെടും. കണ്ടോ, മുസ്ലിംകളുടെ രാജ്യത്ത് നമ്മൾ നിയമപരമായി താമസിക്കുന്നവരാണ്, നിയമപരമായ ബാധ്യതകളൊക്കെ നമ്മൾ നേരിടുന്നുണ്ട്. എന്നിട്ട് നമ്മളിൽപ്പെട്ട ഒരാൾ മരിച്ചിട്ട് ആ കബർമ കൂടെ കണ്ടോ, ഈ മുസ്ലിമീങ്ങള് ഒരു ഹുർമത്തില്ലാതെ ചവിട്ടിക്കേറി പോകുന്നു എന്ന് അവർക്കൊരു വിഷമം വരും. അതുകൊണ്ട് അത് ഉപേക്ഷിക്കേണ്ടതാണ്. അതാണ് അപ്പൊ ഖിലാഫുലൗലിയാണ് എന്ന് വരും, കറാഹത്തില്ല എങ്കിലും. ഇനി വിസന്നോ അവിടെ പറഞ്ഞാൽ കഴിഞ്ഞു. വിസന്നോ സുന്നത്താക്കപ്പെടും തഅസിയത്തുൽ മുസ്ലിമീ, മുസ്ലിമായ ബന്ധുക്കളെ തഅസിയത്ത് ചൊല്ലൽ. തഅസിയത്ത് ഇപ്പൊ നമ്മൾ തൊട്ട ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, അതായത് ആശ്വസിപ്പിക്കാം. ബി ദിമ്മി, തന്റെ ബന്ധുവായ ദിമ്മി മരിച്ചാൽ, ദിമ്മിയായ മുസ്ലിം ഗവൺമെന്റിന്റെ കീഴിൽ നികുതി കൊടുത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമുണ്ട്, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളുണ്ട്, ഈ മരണപ്പെട്ട ബന്ധുവിന്റെ പേരിൽ ആശ്വാസവചനം ചൊല്ലൽ കുടുംബത്തിനെല്ലാം. അതുപോലെ തന്നെ തല തിരിച്ചും പറ്റും. മുസ്ലിമായ ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോ അയാളുടെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ദിമ്മിയായ കാഫിറുണ്ട്, എന്നാൽ അവിടെ ഈ മരണപ്പെട്ട മുസ്ലിമിന്റെ പേരിൽ ജീവിച്ചിരിക്കുന്ന അടുത്ത ബന്ധുവാവുന്ന ദിമ്മിയെ ആശ്വാസവചനം ചൊല്ലിക്കൊടുക്കലും സുന്നത്തുണ്ട്. മാത്രമല്ല ഒരു ദിമ്മി മരണപ്പെടുമ്പോൾ അവന്റെ അടുത്ത ബന്ധുക്കാരനായ ദിമ്മിയെ തഹസിയത്ത് ചെയ്യലും സുന്നത്തുണ്ട്. ഉണ്ടോ? അപ്പൊ മരിച്ച ആള് മുസ്ലിമാണ്, ജീവിച്ചിരിക്കുന്ന ആള് ദിമ്മിയാണ് അടുത്ത ബന്ധുക്കൾ, അല്ലെങ്കിൽ മരിച്ച ആള് ദിമ്മിയായ കാഫറാണ്, ജീവിച്ചിരിക്കുന്ന ആള് മുസ്ലിമാണ്. ഇനി രണ്ടാളും ദിമ്മിയാണ്, മരിച്ച ആളും ദിമ്മിയാണ്, ജീവിച്ചിരിക്കുന്ന ആളും ദിമ്മിയാണ്. എന്നാൽ അവിടെയൊക്കെ തഹസിയത്ത്, അതായത് ആശ്വാസവചനങ്ങൾ പറയൽ സുന്നത്തുണ്ട്. അവന്റെ അടുത്ത കുടുംബക്കാരോ അടുത്ത സ്നേഹിതന്മാരോ അയൽവാസികളോ പോലത്തെവരൊക്കെ ആണെങ്കിൽ, ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് അടുത്ത കുടുംബങ്ങളല്ല, അല്ലെങ്കിൽ അവന്റെ അടുത്ത ബന്ധപ്പെട്ടവരല്ലെങ്കിലും ഫമുബാഹൻ, ഹലാൽ തന്നെ. വേണമെങ്കിൽ അങ്ങനെ തഹസിയത്ത് ചെയ്യാം, കൂട്ടുകാരൊക്കെ ആണെങ്കിലും തഹസിയത്ത് ചെയ്യാം, ഒക്കെ ദിമ്മിയാണ് കേട്ടോ. എന്നാൽ തുക്റഹു തഹസിയത്തുൽ ഹർബിയെ, ഹർബി ആയിരിക്കുന്ന ഒരു കാഫിറുണ്ട്, അവനെ തഹസിയത്ത് ചെയ്യൽ കറാഹത്താണ്. കാരണം അവനെ തഹസിയത്ത് ചെയ്യേണ്ട ആവശ്യം എന്താ? മുസ്ലിങ്ങളുടെ പ്രഖ്യാപിത ശത്രുവാണ് ഹർബി എന്നറിയുന്നത്.
അങ്ങനെയുള്ള പ്രഖ്യാപിത ശത്രുവാണെങ്കിൽ അവന്റെ പേരിൽ താജ്യത്ത് ചെയ്യേണ്ട. ഇല്ല, ഇതാ റുജിയ ഇസ്ലാമുഹു. ഈ തജിയത്ത് പറയുന്നവൻ ആളോ അറബി ആണെങ്കിലും മോന്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ആളുകൾ മരണപ്പെട്ടപ്പോ നമ്മളൊരു അനുകമ്പ കാണിച്ച് അവനോട് ആശ്വാസവചനങ്ങളൊക്കെ പറഞ്ഞാൽ അത് മുഖേന ഇസ്ലാമിനോടുള്ള ശത്രുത നീങ്ങിപ്പോകാനും ഇസ്ലാം മതത്തിനോട് താല്പര്യം ജനിക്കാനും അത് മുഖേന ഒരു വേള അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരാനും സാധ്യത കാണുന്നുണ്ടെങ്കിൽ ഫതുസന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹർബിയായ കാഫറിനെ പോലും തജിയത്ത് ചെയ്യൽ സുന്നത്താണ്, അങ്ങനെ ഇല്ലെങ്കിൽ കറാഹത്താണ്. ആ പാടാൻ തീരട്ടെ. വളരെ പ്രയാസ പ്രശ്നങ്ങളുള്ള നാട്ടിൽ വ്യാപകമായി നടക്കുന്ന മയ്യത്ത് കെട്ടിവലിക്കുന്ന മസ്അലയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. കെട്ടിവലിക്കുന്ന അറിയുമ്പോൾ ബേജാറാണ്ട, അതിലും താഴ്ന്ന വല്ല വാക്കുണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. എന്നോ പരിശുദ്ധ മക്കയുടെയോ മദീന ഷെരീഫിന്റെയോ ഒക്കെ സമീപ പ്രദേശങ്ങളിൽ നിന്നിട്ട് വരെ മരണപ്പെട്ട ആളുകളെ ആഴ്ചക്കണക്കിന് ഫ്രീസറിൽ വെച്ച് ഐസാക്കി പെട്ടികൂട്ടി വലിയ സംഖ്യ കൊടുത്ത് വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് കെട്ടിവലിച്ച് കൊണ്ടുപോയി നാട്ടിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടാൻ ചില വിവരമില്ലാത്ത പാവങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഗുരുതരമായ കുറ്റമാണ് ആ ചെയ്യുന്നത്. അതിനെ സംബന്ധിച്ച് വിശദമായി ഇൻഷാല്ലാ നാളത്തെ പാഠത്തിൽ വരും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി കുറച്ച് സമയം ഇൻഷാല്ലാ അത്യാവശ്യം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാനുള്ള സമയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധ ദീനിൽ അറിവ് പഠിക്കാനും പഠിച്ചത് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ പൊരുത്തം നേടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു തല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയ ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ പരലോകം അള്ളാഹു തല സന്തോഷത്തിൽ ആക്കുകയും അവർക്ക് മാഫിറത്തും മർഹമത്തും നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് മൈക്ക് കൈമാറുന്നു. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മുമ്പുള്ള ആള് മൈക്ക് എടുക്കാത്ത കൊണ്ടാണ് ഉസ്താദ് ചാടിയത്, കുറച്ചായി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഉസ്താദ്, ഞങ്ങളുടെ നാട്ടിലൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇസ്ലാമിന്റെ എല്ലാ കാര്യവും അയാൾക്കറിയാം. അതായത് റസൂലുള്ളാന്റെ 10 ഉപ്പാപ്പമാരെ പേരും അതുപോലെ കലിമ ഷഹാദത്തൊക്കെ ചൊല്ലി ഫാത്തിയൊക്കെ ഓതി നടക്കുന്ന ആള്. പക്ഷെ അയാള് കാഫറായിരുന്നു, അയാള് മുസ്ലിമായിട്ട് നിസ്കാരിക്കാറൊന്നും ഇല്ലായിരുന്നു. അവസാനം ഇങ്ങനെ അവസാനം ഷഹാദത്ത് ചൊല്ലിയാലേ ആ മനുഷ്യന്റെ പേരിൽ നിസ്കരിക്കാന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യന്റെ പേരിൽ നിസ്കരിക്കൽ നിർബന്ധം ഉണ്ടായിരുന്നാ ചോദിക്കുന്നത്. അയാള് ഷഹാദത്ത് കലിമ ചൊല്ലും, അതിനൊക്കെ നല്ല സംഭാവന എടുക്കുകയൊക്കെ ചെയ്യും, മുസ്ലിങ്ങളോട് നല്ല കൂറുമായിരുന്നു. പക്ഷെങ്കിൽ അയാൾ മുസ്ലിം അല്ല, മരിക്കാൻ നേരം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ആളെ മയ്യത്ത് നിസ്കരിക്കണമെന്നുള്ളത് ഉസ്താദ് പറഞ്ഞു തന്നതിന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാം വറഹ്മത്തുള്ള. അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞേ, അതായത് ഉറപ്പില്ല ആള് മുസ്ലിമാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. സാഹചര്യങ്ങളെ കൊണ്ട് മുസ്ലിമാകാൻ ചെറിയ സാധ്യതയൊക്കെ കാണുന്നുണ്ട് എന്നല്ലാതെ മുസ്ലിമാണ് എന്ന് ഉറപ്പില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ മയ്യത്ത് സ്കരിക്കാൻ പാടില്ല, പരലോക ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും പാടില്ല. നമ്മൾ പറഞ്ഞ ഓജ ഭാഗത്ത് പെട്ടു അത്, മനസ്സിലായില്ലേ? കാരണം ഉറപ്പായിട്ട് നമ്മൾക്ക് അയാൾ കാഫറാണെന്ന് അങ്ങനെയാണ് പറയാൻ പറ്റൂല. കാരണം അതൊക്കെ അത്രയും ബന്ധം സഹകരണം സഹവാസവും ഒക്കെ ഉള്ളപ്പം സാധ്യതയൊക്കെ ഉണ്ട് മുസ്ലിമാകാൻ. പക്ഷേ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, ആള് മുസ്ലിമാണെന്നുള്ള കാര്യം ബോധ്യപ്പെടാത്തോടത്തോളം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നിസ്കരിക്കാൻ പാടുള്ളതല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, ഒരു അമുസ്ലിമായ ഒരു മനുഷ്യൻ രോഗിയായി കിടക്കുമ്പോൾ ആ രോഗിയെ സന്ദർശിക്കാൻ പോയി, യാദൃശികമായിട്ട് അദ്ദേഹം മരണത്തിനോട് അടുത്ത് നിൽക്കുന്ന സമയമാണ്, ആ മനുഷ്യനക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു, അദ്ദേഹം ചൊല്ലിയതായിട്ട് ബോധ്യപ്പെട്ടു, അദ്ദേഹം മരണപ്പെട്ടു.
മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബം ഫുള്ള് അമുസ്ലിമുകളാണ്. ആ സ്ഥിതിക്ക് ആ ബോധ്യപ്പെട്ട ആ മുസ്ലിം ആ മയ്യത്തിന്റെ പരിപാലനം എങ്ങനെ മനസ്സിലാക്കണം, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് സംശയം. ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു തന്നാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അങ്ങനെ നടന്നാ വലിയ ഭാഗ്യമായി കിട്ടി. അങ്ങനെ പ്രതീക്ഷ ഉണ്ടെങ്കിൽ ചൊല്ലി കൊടുക്കൽ വുജൂബാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചൊല്ലി എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം വന്നാൽ അദ്ദേഹം മുസ്ലിമായി എന്നത് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോ പറഞ്ഞേക്ക് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ മുഴുവനും മുസ്ലിംകളാണ്. എന്നാൽ ആ മയ്യത്ത് കുളിപ്പിക്കണം. അത് നമ്മൾ കുളിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ അവരെ കുളിപ്പിച്ചാലും മതി. മയ്യത്ത് കുളിപ്പിക്കൽ മുസ്ലിം തന്നെ ആയിക്കൊള്ളണം എന്നില്ല. ആ മുസ്ലിം കുളിപ്പിച്ചാലും മതി. കുളിപ്പിച്ചു, കഫൻ ചെയ്തു, അതൊക്കെ അവരും ചെയ്യും. പിന്നുള്ളതാണ് പ്രശ്നം, മയ്യത്ത് സംസ്കരിക്കണം. സൗഹാർദ്ദപരമായി പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതില്ലെങ്കിൽ നമുക്ക് സ്വന്തമായി അദ്ദേഹത്തിന്റെ പേരിൽ മയ്യത്ത് സംസ്കരിക്കാം. അതുപോലെ തന്നെ നാട്ടിൽ കുഴപ്പം വരാത്ത നിലക്ക് സൗഹൃദപരമായി അദ്ദേഹത്തിന്റെ മയ്യത്ത് മുസ്ലിം കബറിസ്ഥാനിൽ മറമാടാൻ നമ്മൾ നിയമം കയ്യിലെടുക്കാതെ സൗഹൃദാന്തരീക്ഷത്തിൽ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുക. പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യൽ കടമയാണ്. അതില്ല, അതൊരു നാട്ടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനും സാമൂഹികമായ അല്ലെങ്കിൽ സാമുദായികമായ കലാപത്തിനുമൊക്കെ ഇടവരുമെങ്കിൽ ആ കുഴപ്പത്തിന് നിൽക്കണ്ട. നമ്മൾക്ക് അദ്ദേഹത്തിന്റെ പേരിൽ സ്വന്തമായി മയ്യത്ത് നിസ്കരിച്ചാൽ മതിയാവും. കുളിപ്പിക്കൽ നമ്മൾ തന്നെ കുളിപ്പിച്ചോളന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് പറ്റും, അവർക്കും പറ്റും. അവർ കുളിപ്പിച്ചാലും നമ്മളെ കടമ വീടും. കഫൻ ചെയ്യൽ അവർ ചെയ്യും, അവർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യണം. പക്ഷേ അത് നമ്മൾ ചെയ്യാതെ തന്നെ അവരും ചെയ്യുന്നുണ്ട്. അത് ആ മുസ്ലിങ്ങളും ചെയ്യുന്നുണ്ട്, കുളിപ്പിക്കലും കഫൻ ചെയ്യലും. അത് മുസ്ലിം തന്നെ ചെയ്തു കൊള്ളണം എന്നില്ല, അവർ ചെയ്താലും ശരിയാവും. പക്ഷെ നിസ്കാരം നമ്മൾ തന്നെ ചെയ്യണം. അത് നല്ല നിലക്ക് പറഞ്ഞിട്ട് നമുക്ക് നേർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ നമ്മുടെ അണ്ടറിൽ വെച്ചിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ പേരിൽ മയ്യത്ത് സംസ്കരിക്കണം. എന്നിട്ട് ഒരു കുഴപ്പം, സാമുദായിക കുഴപ്പവും പ്രശ്നവും വരാത്ത നിരക്ക് സൗഹൃദാന്തരീക്ഷത്തിൽ ചർച്ചയിലൂടെയോ മറ്റോ മുസ്ലിം കബറിസ്ഥാനിൽ മറമാടാൻ അവർ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു കപത്തി സാമൂഹികമായ ഒരു സംഘർഷത്തിനും ഇടവരുത്താതെ, മുസ്ലിമല്ലേ, അദ്ദേഹത്തെ എവിടെ കബറടക്കിയാലും അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടും. എന്നാൽ ഒരു വലിയ കുഴപ്പമില്ലാതെ നല്ല നിലക്ക് പറ്റുമെങ്കിൽ മുസ്ലിം കബറിസ്ഥാനിൽ മറമാടുകയുമാണ് വേണ്ടത്. അതിലിപ്പോ നിർബന്ധമായി നമ്മൾ മുസ്ലിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന, മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം നിസ്കാരമേ ഉള്ളൂ. ആ നിസ്കാരം നമ്മൾ അയാൾ മുസ്ലിമായി എന്ന് ബോധ്യപ്പെട്ടാൽ നിസ്കരിക്കാം. അത് കുഴപ്പമില്ലാത്ത നിലക്ക് പല രീതിയിൽ നിസ്കരിക്കാം. കബറെടുത്ത് നിന്ന് വേണമെങ്കിൽ നിസ്കരിക്കാം, മറമാടുന്നതിന് മുമ്പ് അവിടെ വെച്ചിട്ട് തന്നെ നിസ്കരിക്കാം. അത് പറ്റൂലെങ്കിൽ നമുക്ക് വായ്പായ നിലക്ക് നിസ്കരിക്കുകയൊക്കെ ചെയ്യാം. ഏതായാലും നിസ്കരിക്കൽ വിജൂബാണ്. പിന്നെ ഈ ദുഃഖാചരണം മോശം തെറ്റാൻ ഹറാമാണല്ലോ. പക്ഷെ മുമ്പൊരിക്കൽ എന്റെ ചെറുപ്പത്തിൽ നമ്മളെ അലവിക്കുഞ്ഞുസ്താദിനെ വെട്ടിക്കൊന്ന RSS വെട്ടിക്കൊന്ന സമയത്ത് ധനുഷ് ഇങ്ങനെ കറുത്ത തുണിയൊക്കെ കെട്ടി ഇങ്ങനെ ദുഃഖാചരണമായിട്ട് പോയി. അത് ഹറാമാണോ, അതെങ്ങനെയാണ് എന്റെ അവസ്ഥ? മുമ്പൊരു സ്ഥലം 84 എന്നുള്ള സംഭവമാണ്, അത് എന്നെ പറ്റി ഒന്ന് മനസ്സിലായി. അതൊരു പ്രതിഷേധത്തിന്റെ ശൈലി ആയിരിക്കാനാണ് സാധ്യത. അതായത് ഇന്ത്യയിലെ നിയമപ്രകാരം ഒരു സമുദായക്കാരൻ മറ്റൊരു സമുദായക്കാരെ അക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും ഒക്കെ നിയമവിരുദ്ധമായ കുറ്റമാണ്. ഈ കുറ്റകരമായ കാര്യം ചെയ്തപ്പോൾ ഉത്തരവാദപ്പെട്ട ചില ആളുകളിൽ നിന്നിട്ട് മൗനമായ ചില അനുകൂല നിലപാട് ഈ കുറ്റകൃത്യത്തോട് ഉണ്ടായോ എന്ന് സ്വാഭാവികമായും മുസ്ലിം സമുദായത്തിന് തോന്നിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു പ്രതിഷേധം എന്ന നിലക്കായിരിക്കാനാണത് സാധ്യത. അല്ലാതെ ദുഃഖാചരണം എന്ന നിലക്ക് ഇസ്ലാം ഒരിക്കലും അതനുവദിച്ചിട്ടില്ല. അത് എത്ര വലിയ മഹാനായ ആളെ തന്നെ ഏത് രീതിയിൽ അപകടപ്പെടുത്തി മരണപ്പെടുത്തിയാലാണെങ്കിലും ദുഃഖം ആചരിക്കുക എന്നൊരു സമ്പ്രദായം ഇസ്ലാമിനില്ല. ഇത് മറിച്ച് സൗഹൃദാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന, സാമുദായിക അന്തരീക്ഷം നിലവിലുള്ള നമ്മുടെ നാട്ടിൽ സാമുദായികമായ ഈ സൗഹൃദ അന്തരീക്ഷം തകർത്ത്
ചില ഇരുട്ടിന്റെ ശക്തികൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇരുട്ടിന്റെ ശക്തികൾ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും അതിന് ചില വേണ്ടപ്പെട്ട ആളുകളുടെ പിന്നിൽ നിന്നുള്ള കറുത്ത കൈയിന്റെ പിന്തുണയുമൊക്കെ ഉണ്ടോ എന്ന് സമുദായത്തിന് തോന്നിയപ്പോ അതിനോടുള്ള ഒരു പ്രതിഷേധം എന്ന നിലക്കാണെങ്കിൽ അത് ദുഃഖാചരണത്തിന്റെ ഭാഗമല്ല, നിയമവിരുദ്ധമായ ഈ കറുത്ത ശക്തികളുടെ കൂട്ടുകെട്ടിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിരിക്കാം. അങ്ങനെ പ്രതിഷേധിക്കുന്നത് ഹറാമാണെന്നൊന്നും പറയാൻ പറ്റൂല. നിയമവിരുദ്ധമല്ലാത്ത രീതിയിൽ പ്രതിഷേധിക്കാൻ ഇന്ത്യൻ നിയമപ്രകാരം നമുക്ക് അവകാശമുണ്ട്. ആ നിലക്ക് ഒരു പ്രതിഷേധ പ്രകടനം എന്ന നിലക്കായിരിക്കാം അത്, അല്ലാതെ ദുഃഖം ആചരിക്കുക എന്ന നിലക്ക് അത് പാടില്ല. അസ്സലാമലൈക്കും. മീമോനെ അവിടെ മൈക്ക് എടുക്കുന്നത് കാണുന്നില്ല ഉസ്താദെ. ഈ സയാമീസ് ഇരട്ടകളാ വേറെ പിരിക്കണോന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പോ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ ഇന്നത്തെ കാലത്ത് ഡോക്ടർമാർക്കൊക്കെ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോ നമുക്ക് തന്നെ അത് വെട്ടിമാറ്റാൻ പാടുണ്ടോ? അതല്ലെങ്കിൽ എന്താണ് പൈസ ഇല്ലാത്ത പോലെ അവസ്ഥ എന്താണ്? അങ്ങനെ തന്നെ മറവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് പറഞ്ഞു. അസ്സലാമലൈക്കും. സയാമീസരട്ടകൾ രണ്ടും മരണപ്പെട്ടിട്ടുണ്ട്. പരസ്പരം വേർപിരിക്കാൻ കാര്യമായ പ്രയാസമില്ലാതെ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. അത് ആശുപത്രിയിൽ കൊണ്ടുപോയി ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. രണ്ടും മരണപ്പെട്ട സാഹചര്യമാണ്. ശരീരത്തിന്റെ ചെറിയ ഭാഗം, ഉദാഹരണം തലയുടെ അല്പഭാഗം അല്ലെങ്കിൽ പിൻഭാഗത്തിൽ നിന്നിട്ട് അല്പഭാഗം പോലെയുള്ള ചെറിയ ഭാഗങ്ങളാണ് ഒട്ടിപ്പിടിച്ചത്. അത് വേർപെടുക്കാൻ പ്രയാസമില്ലാതെ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. കാരണം മരണപ്പെട്ട മീത്താണല്ലോ. അതേസമയത്ത് ഒന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഒന്ന് മരണപ്പെട്ടിരിക്കുന്നു. അത് നന്നായി വിദഗ്ധരായ ഡോക്ടർമാരുടെ ശ്രമത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾക്ക് അപകടമില്ലാതെ വേർപെടുത്താൻ കഴിയുമെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്യണം. അത് ആ കുടുംബത്തിന് സാമ്പത്തികമായി കഴിവില്ലെങ്കിൽ മുസ്ലിം ഗവൺമെന്റ് ആണെങ്കിൽ ബൈത്തുൽ മാൽ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ പൊതുഫണ്ടിൽ നിന്നിട്ടാണ് അതിന് വേണ്ട കാശ് ചെലവാക്കേണ്ടത്. അതില്ലാത്ത നമ്മുടെ നാട് പോലത്തെ സ്ഥലത്ത് മയാസീറുൽ മുസ്ലിമീൻ മുസ്ലിങ്ങളിൽ നിന്നിട്ടുള്ള സമ്പന്നരായ ആളുകളുടെ ബാധ്യതയാണ്. ആ കാശ് ചെലവാക്കേണ്ടി വന്നാൽ എത്ര കാശ് വേണ്ടി വന്നാലും അത് ചെലവാക്കേണ്ടത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സമ്പന്നരുടെ മേൽ ഫർള് കിഫായിയായ ബാധ്യതയാവും. എങ്ങനെ ഒന്ന് ജീവിച്ചിരിക്കുകയും ഒന്ന് മരിക്കുകയും ചെയ്തു, വിദഗ്ധരായ ഡോക്ടർമാര് ഇടപെട്ട് ശസ്ത്രക്രിയ നടത്തുകയാണെങ്കിൽ ജീവിച്ചിരുന്ന ആളെ അപകടമില്ലാതെ വേർപ്പെടുത്താൻ കഴിയും എന്ന് കാണുമ്പോൾ കാശ് എത്ര ചെലവാകുന്നുണ്ടെങ്കിലും അത് മുസ്ലിം ഗവൺമെന്റ് ചെലവാക്കണം. ഗവൺമെന്റിലുള്ള സംവിധാനമില്ലെങ്കിൽ മുസ്ലിം സമ്പന്നരുടെ മേൽ ഫർള് കിഫായിയായ ബാധ്യതയാണ്. അതേസമയത്ത് രണ്ടും മരണപ്പെട്ടു വേർപ്പെടുത്താൻ പ്രയാസമില്ലാതെ സാധിക്കുകയും ചെയ്യുമെങ്കിൽ അവിടെ ഒരു വിദഗ്ധനെ സമീപിച്ച് വലിയ കാശ് ചെലവാക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ രണ്ടാളുടെയും ജീവൻ പോയി കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ മയ്യത്തിന്റെ ഹുറുമത്തിൽ കേട് വരാത്ത നിരക്ക് മാന്യമായി വേർപ്പെടുത്താൻ പറ്റുന്ന ആർക്കും അവിടെ വേർപ്പെടുത്താവുന്നതാണ്. കാഫിറിന്റെ നിങ്ങളുടെ മയ്യത്തിനെ പിന്തുടരാൻ പാടില്ലല്ലോ, ഹറാമാണെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ വലിയ വലിയ ഈ മന്ത്രിമാരും അവരൊക്കെ ചത്തു പോകുന്നു, അവരുടെ പറയാ നമ്മുടെ മന്ത്രിമാർ മുസ്ലിം മന്ത്രിമാരൊക്കെ പോകുന്നത്, അതിപ്പോ ഹറാമിന്റെ കളത്തിൽ പെടുവോ? അസ്സലാമു അലൈക്കും. അതെ, ഹറാമിന്റെ കൂട്ടത്തിൽ പെട്ടോളൊന്നുമില്ല. പരസ്പരം സഹപ്രവർത്തകരോ കൂട്ടുകാരോ പോലെയുള്ളതൊക്കെ ആണെങ്കിൽ ഹറാമില്ല എന്ന് പറഞ്ഞു ചെയ്തല്ലോ. ആ കൂട്ടത്തിൽ പെട്ടതാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സങ്കര സമുദായമായി ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കാനും സാമുദായികമായ സംഘർഷം ഒഴിവാക്കാനും പരസ്പരം സൗഹാർദ്ദവും സഹകരണവും നിലനിർത്താനും സഹായകമാകുമെങ്കിൽ അത് മുസ്ലിം ഉമ്മത്തിന്റെ മസ്ലഹത്താണ്. ആ നിലക്ക് ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഇന്നലെ തന്ന ചോദ്യമാണ്, ചോദിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ മരിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നല്ല മയ്യത്താണെന്നുണ്ടെങ്കിൽ ഗുണങ്ങള് സ്വർഗീയാനുഗ്രഹങ്ങൾ കിട്ടും, അതേസമയത്ത് ചീത്ത മയ്യത്താണെന്നുണ്ടെങ്കിൽ അതാപം ലഭിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അത് ഈ എപ്പോഴാണ് മയ്യത്തിന് അനുഭവപ്പെടുക? ഖബറിൽ വെച്ചതിന് ശേഷമാണോ, ഖബർ അടക്കിയതിന് ശേഷമാണോ, അതോ മരണപ്പെട്ടതിന് പെട്ട ഉടനെ തന്നെ അതിന്റെ
അനുഭവങ്ങൾ ഉണ്ടാവുമോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എപ്പോൾ മുതലാണെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. എന്നാൽ ഖബറാളിയെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ, മറമാടി കഴിഞ്ഞാൽ റൂഹ് തിരിച്ചു കൊടുക്കുമെന്നും എന്നിട്ട് മുങ്കർ നക്കീർ അലൈഹിസ്സലാം വന്ന് ചോദ്യം ചെയ്യുമെന്നും, ആ ചോദ്യത്തിൽ വിജയിക്കുന്നതോടുകൂടിയാണ് സുഖാനുഭൂതികൾ അനുഭവിക്കാൻ തുടങ്ങുന്നത് എന്നും, ആ ചോദ്യങ്ങളിൽ പരാജയപ്പെട്ടോടം മുതൽക്കാണ് ശിക്ഷകളും യാതനകളും തുടങ്ങുന്നത് എന്നും ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതങ്ങനെ മനസ്സിലാക്കാം. എന്നാൽ തുടർന്നുണ്ടാവും, പ്രതീക്ഷിക്കാവുന്നതാണ് തുടർന്നാണെങ്കിൽ, നാം മറമാടാത്ത മയ്യത്താണെങ്കിലോ, മറമാടാതെ ഇപ്പോൾ ആശുപത്രികളിലൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മൃതശരീരം വിട്ടുകൊടുക്കുന്നുണ്ടല്ലോ, അത് മറമാടുന്നില്ല. അതിങ്ങനെ കൊല്ലങ്ങളോളം കുട്ടികൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മനുഷ്യന്റെ ബോഡിയെ സംബന്ധിച്ചും മറ്റുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ അതിനോണം. പിന്നെ ഫിറോൻ്റെ ഒക്കെ ഇപ്പൊ എത്രയോ നൂറ്റാണ്ടുകൾ മണ്ണിന്റെ അടിയിൽ കടന്നതിന്റെ ശേഷം പിന്നീട് ഖനനം നടക്കുന്ന സമയത്ത് കിട്ടിയതാണ്. അതുപോലെ ലെനിന്റെ മയ്യത്തോടോ ഇങ്ങനെ വലിയ കാര്യമായിട്ട് മ്യൂസിയത്തില് മറ്റേ കാണാൻ പറ്റുന്ന നിലക്ക് വെച്ചിരുന്നത് ഇപ്പൊ കുച്ചിടണമെന്നൊക്കെ പറയുന്നത് എന്തോ ആട്ടെ. അപ്പൊ അവർക്കൊക്കെ ഇത് ബാധകാണോ? ഏതായാലും മരണം മുതൽ ഇസ്രാഫിൽ അലി ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഒന്നാമത്തെ ഊത്ത് വരെയുള്ള സമയമാണ് ഖബർ ജീവിതമായി അഥവാ ബർസഖായി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. മരണം മുതൽ ഇസ്രാഫിൽ അലി ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഊത്ത് വരെ ആണ് ഇതിന്റെ സമയം. അത് എവിടെ മുതൽ തുടങ്ങും, എപ്പോൾ തുടങ്ങും എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ഖളാ ആണ്. ഹദീസ് കൊണ്ട് നമ്മളത് വ്യക്തമായത് ഖബറിൽ വെച്ച് റൂഹ് തിരിച്ചു കൊടുത്തതിന് ശേഷം മുങ്കർ നക്കീർ അലൈഹിസ്സലാമിന്റെ ചോദ്യത്തോടുകൂടി അല്ലെങ്കിൽ ചോദ്യം കഴിഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത് എന്നാണ്. ഈ മുങ്കർ നക്കീർ അലൈഹിസ്സലാം വരാനും ചോദ്യം ചെയ്യാനും ഒരു കുഴി കുഴ്ത്തി അതിൽ കുഴിച്ചു മൂടേണ്ട ആവശ്യമില്ല. ഈ റൂഹ് തിരിച്ചു കൊടുക്കാനും മുങ്കർ നക്കീർ അലൈഹിസ്സലാം ചോദ്യം ചെയ്യാനും അള്ളാഹു കണക്കാക്കിയ സമയം എപ്പോഴാണോ അവിടെ മുതൽ അത് തുടങ്ങും. അത് ഖബറിൽ കുഴിച്ചു മൂടിയാലും ഇല്ലെങ്കിലും ഒക്കെ അത് നടക്കും എന്ന് വിശ്വസിക്കേണ്ടതാണ്. ഉസ്താദിന്റെ ചോദ്യം, ഈ മരിച്ചവർക്ക് നമ്മൾ സാധാരണ ദിക്ര് ചൊല്ലാനും അതുപോലെ ബദരീങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, മഹീദീ ഷേഖിന്റെ ആവശ്യത്തിന് വേണ്ടി, അല്ല മരിച്ചവർക്ക് വേണ്ടി ദിക്റും മറ്റൊക്കെ ചെല്ലുന്നു. ചെല്ലിയതിന് ശേഷം ഒരു ഉസ്താദോ മറ്റോ ആരായിരുന്നാലും ഒരു നല്ലൊരു മനുഷ്യൻ ദുആ ചെയ്യുന്നു. അപ്പൊ ഈ ചെല്ലിയവരൊന്നും ഹദീ ആക്കുന്നില്ല ഇയാൾക്ക് വേണ്ടി. ഈ ഉസ്താദ് ഒരാള് എല്ലാവർക്കും വേണ്ടി ദുആർക്കൽ കൊണ്ട് അവർ ചൊല്ലിയതൊക്കെ കബറിലേക്ക് ഹദീ ആകുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. ചോദ്യം തന്നെ വേണ്ടത്ര വ്യക്തമല്ല. തുടക്കത്തിന്റെ ഭാഗമാണ് തീരെ മനസ്സിലാകാതിരുന്നത്. ആ ഒന്നുകൂടി, അതായത് എന്ത് ദിക്റിനെ പറ്റി ഞങ്ങൾ ചോദിച്ചത്? സാധാരണ മുഹ്യുദ്ദീൻ റാത്തീബ് ചൊല്ലുക അല്ലെങ്കിൽ ദിഫായ റാത്തീബ് ചൊല്ലുക പോലെയുള്ള ദിക്റാണോ? എങ്കിൽ അത് അവരുടെ പരലോക ഗുണത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, അത് ഈ ചൊല്ലുന്ന ആളുകൾക്ക് വദീഫയായി ചില ചിട്ടപ്രകാരം ചെല്ലാനുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് കബീർ റിഫായ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളൊക്കെ പറഞ്ഞത്. അച്ചൊല്ലുന്ന ദിക്ര് അവർ നിർദ്ദേശിച്ചതനുസരിച്ച് നമ്മൾ ചൊല്ലുന്നു എന്നതുകൊണ്ട് അവര് സബബായി വനക്തുമാ ഖദ്ദമുഹ ആസാറഹും എന്ന് സൂറത്ത് യാസീൻ അല്ലാഹു തആല പറഞ്ഞതുപോലെ അവരെ ജീവിതകാലത്ത് ചെയ്തതും അവര് ഈ ലോകത്ത് ചിട്ടപ്പെടുത്തി നിർദ്ദേശിച്ചതിന്റെ പേരിൽ അവരെ തുടർന്ന് ചെല്ലുന്നതിനെയും പ്രതിഫലം അവർക്ക് കിട്ടും എന്നുള്ള നിലക്ക് ആ ചിട്ടപ്രകാരം ആ ദിക്ര് ചെല്ലുകയാണെങ്കിൽ ചൊല്ലിയവർക്ക് ചൊല്ലിയതിന്റെ കൂലി കിട്ടും. അവരാണ് അത് ചിട്ടപ്പെടുത്തി നിർദ്ദേശിച്ചത് എന്നതുകൊണ്ട് അവരത് കാരണക്കാരായി എന്ന കൂലിയും കിട്ടും. അത് പ്രത്യേകം അവർക്ക് അതിയാക്കിയാലും ഇല്ലെങ്കിലും. ഇനി അതല്ല, മരിച്ച ആളുകൾക്ക് വേണ്ടി 70,000 ദിക്ര് ചെല്ലുന്നതിനെ പറ്റിയാണോ ചോദ്യം? അതൊന്നും നിങ്ങളെ ചോദ്യത്തിൽ നിന്ന് വ്യക്തമല്ല. മരിച്ച ആളുകളുടെ പരലോക ഗുണത്തിന് വേണ്ടി അഥവാ നരകമോചനത്തിന് വേണ്ടി 70,000 ദിക്റുകൾ ആളുകൾ കൂടി ചൊല്ലാറുണ്ട്. ഈ ചൊല്ലിയ ദിക്ര് അത് ചൊല്ലിയ ആളുകൾ നിയ്യത്ത് കൊണ്ട്
വാക്കാൽ പറഞ്ഞോളന്നില്ല, നിയ്യത്ത് കൊണ്ട് ഇന്ന ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുകയോ, അല്ലെങ്കിൽ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്ര് ഇന്ന ആളുകൾക്ക് ഹദിയാക്കി എന്ന് പറയുകയോ ചെയ്യുക. എന്നിട്ട് അവരുടെ പ്രതിനിധിയായ ഒരാൾ ദുആ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇവർ ഈ നിയ്യത്ത് ചെയ്താൽ തന്നെ കൂലി കിട്ടും, അല്ലെങ്കിൽ ചൊല്ലിയതിന് ശേഷം ഹദിയാക്കിയാലും കൂലി കിട്ടും. ദുആ ചെയ്യുന്നത് അതിന്റെ പുറമെ ഏതൊരു സ്വാലിയായ അമലും വസീലയാക്കി ദുആ ചെയ്യുക എന്ന അടിസ്ഥാനത്തിലാണ് കൂട്ടത്തിൽ ദുആ ചെയ്യുന്നത്. ഉസ്താദെ, ആ സുഹൃത്ത് മൈക്ക് എടുക്കണില്ല ഉസ്താദെ, അതായത് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മൈക്ക് എടുത്ത് ഉസ്താദെ പിന്നെ ലാസ്റ്റ് വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എം ടി സലാം എന്ന ഐഡിയിലുള്ള ഉസ്താദ് ഒമാനിലാണ്. അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് അസുഖമായിരുന്നു, 80 വയസ്സുണ്ട്. അപ്പോ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയിട്ട് വളരെ സീരിയസ് ആയിട്ട് അസുഖം തുടരാണ്, ഭക്ഷണമൊന്നും കഴിക്കണില്ല. അപ്പൊ ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പി എം ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ ചോദിക്കാൻ വേണ്ടി കുറെ ദിവസമായി ഉസ്താദെ, സമയം ഉണ്ടെങ്കിൽ ഉസ്താദ് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഈ പിന്നെ നമ്മുടെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഒരാളിപ്പോ പിന്നെ മരിക്കാൻ വേണ്ടിയിട്ട് അസുഖം അങ്ങനെ കൂടി കൂടി വരുമ്പോ സാധാരണ ജനങ്ങൾ പറയാ മൗത്തിന്റെ ദണ്ഡം തുടങ്ങിയിട്ടുണ്ട്, എല്ലാരും ആളെ പറഞ്ഞയച്ചോളി, എല്ലായിടത്തും കുടുംബക്കാരൊക്കെ അറിയിച്ചോളി. പക്ഷെ എന്നിട്ടും പിന്നെ 3 ദിവസമോ 4 ദിവസമോ 1 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഇയാൾ മരണപ്പെടുക. അപ്പൊ അങ്ങനെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ മൗത്തിന്റെ ദണ്ഡം തന്നാൽ കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കും അത് എന്നൊരു ഒരു തെറ്റിദ്ധാരണ അഭിപ്രായങ്ങളൊക്കെ. അപ്പൊ ഉസ്താദ് അവിടെ നിന്ന് സമയം ഉണ്ടെങ്കിൽ വിശദീകരിച്ചാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഇൻഷാല്ലാ പിന്നീട് ആക്കാം. ആ ദുആ ഉസ്താദ് മറക്കരുത്. മൈക്ക് വിട്ടു, അസ്സലാമു അലൈക്കും. മൗത്തിന്റെ അലാമത്ത് കണ്ടാൽ തന്നെ ചില ആളുകൾക്ക് നീണ്ടു നിൽക്കാറുണ്ട്. അതായത് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മരണവുമായി ബന്ധപ്പെട്ട് കുറെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ലക്ഷണങ്ങൾ മനസ്സിലാവും. ഏകദേശം മരണമാസന്നമായിരിക്കുന്നു എന്ന് പരിചിതരായ ആളുകളെ സംബന്ധിച്ച് പെട്ടെന്ന് മനസ്സിലാവും. അത് തന്നെ ചില കുടുംബങ്ങളിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടാവും, അതുമായി ബന്ധമുള്ളവർക്ക് അങ്ങനെ മനസ്സിലാവും. അങ്ങനെ ചില ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആസന്ന മരണനായി എന്ന ലക്ഷണം കണ്ടാൽ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ആ കണ്ട ഉടനെ മരണപ്പെട്ടു കൊള്ളണം എന്നില്ല, ചിലപ്പോൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കാം എന്ന് വരാം. അത് ആളുകൾക്കും കുടുംബത്തിനുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നതായി കാണാം, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം കുറച്ച് മൂർച്ഛിച്ച സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞു, നമ്മൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് തങ്ങളുടെ വഫാത്തിന് ശേഷം ഖിലാഫത്ത് അധികാരം ആർക്കാണ് എന്നൊന്ന് ചോദിക്കുക. നമ്മൾക്കാണെങ്കിൽ അത് വ്യക്തമായി കിട്ടിക്കൊള്ളും, അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കി വെക്കുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാരണം പറഞ്ഞത്, അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ മക്കളുടെ പലരുടെയും മരണം ഞാൻ കണ്ടവനാണ്, അവരിലൊക്കെ ഒരു പ്രത്യേക ലക്ഷണം ആസന്ന മരണനാകുമ്പോൾ ഉണ്ടാകാറുണ്ട്. ആ ലക്ഷണം ഞാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ദർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ ജീവിതം അധികം നീണ്ടു നിൽക്കില്ല, നമ്മുടെ കുടുംബത്തിൽ സാധാരണഗതിയിൽ മരണമാസന്നമായാൽ ഉണ്ടാവുന്ന ചില ലക്ഷണങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പൊ കുടുംബപരമായി തന്നെ വ്യത്യസ്തമായ ചില ലക്ഷണങ്ങൾ ഉണ്ടാകാം എന്നും അത് മരണമാസന്നമായതിന്റെ മേൽ സൂചന നൽകും എന്നും ഇതിൽ നിന്നിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പൊ പരിചയസമ്പന്നരായ ആളുകൾക്ക് ചില ലക്ഷണങ്ങളെ കൊണ്ട് മരണം ആസന്നമായത് മനസ്സിലാക്കാൻ കഴിയും, പക്ഷേ അത് ഉറപ്പല്ല, വന്നാണ്. ഈ വന്നിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതും ആണ്. ഓക്കെ, സമയം അതിക്രമിച്ചു, നമ്മൾ നിർത്തുക.